കാരണങ്ങളാൽ കത്തോലിക്ക സഭയിലെ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് വൈദികരും കന്യാസ്ത്രീകളും സംഘടിക്കുന്നു. സഭാവസ്ത്രം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നവർ നേരിടുന്ന അവഗണന ചെറുക്കുകയാണ് ലക്ഷ്യം. സംഘടനയുടെ ആദ്യ സംസ്ഥാന യോഗം ഫെബ്രുവരി 28 കൊച്ചിയിൽ നടക്കും. അങ്കമാലി സ്വദേശിയായ കെ പി ഷിബുവാണിത്. 14 വർഷം കത്തോലിക്ക സഭയിൽ വൈദികനായിരുന്ന ഷിബു 4 വർഷം മുമ്പ് കുടുംബജീവിതത്തിലേക്ക് കടന്നു. ഈ തീരുമാനത്തിന്റെ പേരിൽ വീട്ടുകാർ ഒറ്റപ്പെടുത്തിയെന്നും സമൂഹം അവഗണിച്ചെന്നും ഷിബു പറയുന്നു. സമാന അനുഭവമുള്ള 200 പേർ ചേർന്നാണ് ഇപ്പോൾ ഒത്തുകൂടുന്നത്. കേരള കാത്തലിക് റിഫോം മൂവ്മെന്റ് എന്ന സംഘടനയുടെ കീഴിലാവും ഇവർ ഒന്നിക്കുക. അവർ ചെയ്ത സേവനത്തിന് സഭ ഒരു നയ പൈസയും കൊടുക്കാതെ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അവർക്ക് അവരുടെ സേവനത്തിൻ്റെ പൈസയെങ്കിലും നേടിക്കൊടുത്തുകൊണ്ട് അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ സഭാവസ്ത്രം ഉപേക്ഷിക്കുന്നവരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. തൊഴിൽ തേടുന്നതിന് പോലും സമൂഹം വിലക്ക് കൽപ്പിക്കുന്നു. ഇത്തരത്തിൽ തങ്ങളെ ക്രൂശിക്കരുതെന്നും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് ആവശ്യം. സഭാജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്നവരെ ആദ്യ മാസങ്ങളിൽ സംരക്ഷിക്കാൻ ആശ്രയ കേന്ദ്രം ആരംഭിക്കുന്നതും പരിഗണനയിലാണ്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ്.